എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പല ആൾക്കാർക്കും വാഹനം ട്രാഫിക്കിൽ മുന്നോട്ടെടുക്കുന്ന സാഹചര്യങ്ങളിൽ വാഹനം ഓഫായി പോകാറുണ്ട്. പ്രധാനമായിട്ടും പുതിയതായിട്ട് വാഹനം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുള്ളത്. നമുക്കൊരു വാഹനം എങ്ങനെ ട്രാഫിക്കിൽ ഓഫാകാതെ മുന്നോട്ടെടുക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഇനി എങ്ങനെയാണ് ഒരു വാഹനം ട്രാഫിക്കിൽ മുന്നോട്ടെടുക്കേണ്ടത് എന്നുള്ളത് കാണിച്ചു തരാം. മിക്കവാറും നമ്മളൊരു വാഹനം ഒരു ട്രാഫിക്കിൽ വന്ന് കിടക്കുമ്പോൾ ഒന്നെങ്കിൽ ഒരു തേർഡ് ഗിയറിലോ അല്ലെങ്കിൽ സെക്കൻഡ് ഗിയറിലോ അല്ലെങ്കിൽ ഫസ്റ്റ് ഗിയറിലോ ആയിരിക്കും നമ്മുടെ വാഹനം ട്രാഫിക്കിൽ കിടക്കുന്നത്. നമ്മൾ മുന്നോട്ടെടുക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ പെട്ടെന്ന് തന്നെ ഫസ്റ്റ് ഗിയർ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം. അതിന് നമ്മൾ വാഹനത്തിൻ്റെ ഗിയറിൻ്റെ ലിവറിൽ വരുന്നു. ഇപ്പോൾ ഓൾറെഡി വാഹനത്തിൻ്റെ ഗിയർ തേർഡിലാണ് കിടക്കുന്നത്. ഞാൻ മെല്ലെ ഫസ്റ്റ് ഗിയർ അങ്ങ് കൊടുക്കുന്നു. ഫസ്റ്റ് ഗിയർ കൊടുത്തതിന് ശേഷം പിന്നെ നോക്കേണ്ടത് വാഹനത്തിൻ്റെ ഹാൻഡ് ബ്രേക്ക് നമ്മൾ റിലീസ് ചെയ്തോ എന്നുള്ളതാണ്. ഇപ്പോൾ വാഹനത്തിൻ്റെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇത് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ വീണ്ടും വാഹനത്തിൻ്റെ ക്ലച്ച് ബ്രേക്ക് ഭാഗത്തേക്ക് വീണ്ടും വരിക. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, മെല്ലെ ക്ലച്ചിൽ നിന്ന് കാലയച്ച് വാഹനത്തിന് മുന്നോട്ട് പോകുവാനുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തി നിൽക്കുക എന്നുള്ളതാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. ഇതിങ്ങനെ ചെയ്യുവാൻ പറയുന്നതിന് പിന്നിലെ കാര്യം, ഏത് നിമിഷവും മുന്നോട്ട് പോകുവാനുള്ള സിഗ്നൽ വരും. എന്നാൽ ഒരുപാട് നേരം നമ്മൾ ക്ലച്ച് താങ്ങി നിൽക്കുന്നത് ശരിയല്ല. പക്ഷേങ്കിൽ നിങ്ങളൊരു തുടക്കക്കാരായതുകൊണ്ട് നിങ്ങൾക്ക് വാഹനം ഓഫാകാതെ മുന്നോട്ടെടുക്കുവാൻ ഇതേ ഒരു മാർഗ്ഗമുള്ളൂ. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് പെട്ടെന്ന് തന്നെ നിങ്ങൾ ബ്രേക്കിൽ കാല് വെച്ചുകൊണ്ട് തന്നെ മെല്ലെ ക്ലച്ചിൽ നിന്ന് കാല് ചെറുതായിട്ട് അയയ്ക്കുക. അപ്പോൾ വാഹനത്തിന് മുന്നോട്ട് പോകുവാനുള്ള ഒരു വൈബ്രേഷൻ വരും. വൈബ്രേഷൻ വരുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ബ്രേക്കിൽ നിന്ന് മെല്ലെ കാലൊന്ന് ചെറുതായിട്ടൊന്ന് അയച്ചു നോക്കുക. മാക്സിമം സ്ലോയിലായിരിക്കുക. അപ്പോൾ വാഹനത്തിന് മുന്നോട്ട് പോകുവാനുള്ള ഒരു ചെറിയൊരു റണ്ണിങ് വാഹനത്തിന് വരുന്നു എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം സിഗ്നലിന് വേണ്ടി കാത്തിരിക്കുക. സിഗ്നൽ വന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, വീണ്ടും ബ്രേക്കിൽ നിന്ന് കാലയച്ച് വീണ്ടും ആക്സിലറേറ്റർ മുന്നോട്ട് കൊടുക്കുകയും ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലയച്ച് വാഹനം മുന്നോട്ടെടുക്കുകയും ആണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് വാഹനം ഓഫാകാതെ മുന്നോട്ടെടുക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഒരു ട്രാഫിക്കിൽ ഒരു ചെറിയ സ്ലോപ്പ് ഉള്ള ഒരു ട്രാഫിക്കിലാണ് നിങ്ങൾ ഇതുപോലെ നിൽക്കുന്നത് എന്ന് കരുതുക. അവിടെ വാഹനം എടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയല്ല. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വാഹനം എടുക്കുവാനായിട്ട് സാധിക്കത്തില്ല. അതിന് ചെറിയൊരു വ്യത്യാസമുണ്ട്, അതൊന്ന് കാണിച്ചു തരാം. അതിന് നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയൊരു ട്രാഫിക്കിൽ, ഒരു സ്ലോപ്പ് പോലുള്ള ഒരു ട്രാഫിക്കിൽ നിങ്ങളുടെ വാഹനം വന്നു. നിങ്ങൾ ബ്രേക്കിലും ക്ലച്ചിലുമാണ് വാഹനം നിൽക്കുന്നത്. നിങ്ങൾ കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയർ കൊടുക്കുക. വാഹനം മുന്നോട്ട് പോകുവാനുള്ള ഫസ്റ്റ് ഗിയർ നിങ്ങൾ കൊടുക്കുക. അതിന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ പിന്നീട് ചെയ്യേണ്ട ഒരു കാര്യം, ഹാൻഡ് ബ്രേക്ക് ഓൺ ചെയ്തിടുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. അതിന് ഹാൻഡ് ബ്രേക്കിലേക്ക് വരുന്നു, ഹാൻഡ് ബ്രേക്ക് വലിച്ച് ഓൺ ചെയ്ത് ഇടുന്നു. കാരണം ഒരു സ്ലോപ്പിലായതുകൊണ്ട് നിങ്ങൾക്കൊരു ഹാൻഡ് ബ്രേക്കിൻ്റെ സഹായത്തോടെ വാഹനം എടുക്കുന്നതാണ് പുതിയതായിട്ട് വാഹനം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എളുപ്പം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഞാൻ വലിച്ചിട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മെല്ലെ ക്ലച്ചിൽ നിന്ന് കാല് ചെറുതായിട്ട് അയയ്ക്കുക. ചെറുതായിട്ട് അയക്കുമ്പോൾ വാഹനത്തിന് മുന്നോട്ട് പോകുവാനുള്ള ആ ഒരു വൈബ്രേഷൻ വരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം പിന്നീട് നിങ്ങൾ വാഹനം മുന്നോട്ട് പോകുവാനുള്ള സിഗ്നലിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. സിഗ്നൽ വന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ബ്രേക്കിൽ നിന്ന് മെല്ലെ കാലൊന്ന് അയച്ച് ആക്സിലറേറ്റർ മുന്നോട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ക്ലച്ചിൽ നിന്ന് ചെറുതായിട്ട് കാലയക്കുക. അപ്പോൾ വാഹനം മുന്നോട്ട് പോകുവാനുള്ള ഒരു പ്രതീതി നല്ല രീതിയിൽ കാണിക്കുക. ആ സമയത്ത് നിങ്ങൾ പെട്ടെന്ന് വാഹനത്തിൻ്റെ ഹാൻഡ് ബ്രേക്ക് അങ്ങ് റിലീസ് ചെയ്ത് കൊടുക്കുക. പിന്നീട് ആക്സിലറേറ്റർ മുന്നോട്ട് കൊടുത്ത് ക്ലച്ചിൽ നിന്ന് കാലയച്ച് വാഹനം മുന്നോട്ടെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ സുഗമമായിട്ട് ഒരു സ്ലോപ്പ് പോലെയുള്ള ട്രാഫിക്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനം എടുത്തുകൊണ്ട് പോകുവാനായിട്ട് സാധിക്കും. പ്രധാനമായിട്ടും പുതിയതായിട്ട് വാഹനം പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു തരത്തിൽ പ്രാക്ടീസ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഒരു ട്രാഫിക്കിൽ വാഹനം എടുത്തുകൊണ്ട് പോകുവാനായിട്ട് സാധിക്കും. കൂടുതലും വാഹനം ട്രാഫിക്കിൽ എടുക്കുമ്പോൾ വാഹനം ഓഫായി പോകുന്നതിൻ്റെ പിന്നിലെ കാര്യം, നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു, അതായത് ബ്രേക്ക് ചവിട്ടി ക്ലച്ച് ചവിട്ടി വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു, ഫസ്റ്റ് ഗിയർ എല്ലാം കൊടുത്തതിന് ശേഷം ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലയച്ച് വാഹനത്തിന് മുന്നോട്ട് പോകുവാനുള്ള ആ ഒരു വൈബ്രേഷൻ വരുമ്പോൾ ഒരു ഹാഫ് ക്ലച്ചിൽ വാഹനം അങ്ങനെ തന്നെ ക്ലച്ച് ചവിട്ടി നിർത്തുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ബ്രേക്കിൽ നിന്ന് കൃത്യമായിട്ടും കാലെടുത്ത് മാറ്റി ആക്സിലറേറ്റർ കൊടുത്തിരിക്കണം. ഒരു കാരണവശാലും ബ്രേക്കിൽ കാല് വെച്ചുകൊണ്ട് ക്ലച്ചിൽ നിന്ന് വീണ്ടും കാലയക്കുവാനായിട്ട് ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിച്ചാൽ വാഹനം കൃത്യമായിട്ടും ഓഫായി പോകും. കൂടുതലും പുതിയതായിട്ട് വാഹനം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ട്രാഫിക്കിലൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്.
അവർ പെട്ടെന്ന് അത് ശ്രദ്ധിക്കത്തില്ല. എങ്ങനെയും പെട്ടെന്ന് ട്രാഫിക്കിൽ വാഹനം എടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ളൊരു ചിന്തയോടെ കൂടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെങ്കിൽ ആ ഒരു സമയത്ത് കൃത്യമായിട്ടും ഇങ്ങനെ ഒരു റോങ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്യുമ്പോൾ വാഹനം നമുക്ക് ട്രാഫിക്കിൽ എടുക്കുവാനായിട്ട് സാധിക്കത്തില്ല. നിങ്ങൾ പുതിയതായിട്ട് വാഹനം പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കൂടുതലും ശ്രദ്ധയോടെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. ഒരു കാരണവശാലും ഒരു ട്രാഫിക്കോ അതുപോലെയുള്ള തിരക്കുള്ള സാഹചര്യങ്ങളിൽ വാഹനം എടുക്കേണ്ടി വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് വൈബ്രേഷനോ ടെൻഷനോ അല്ല ആകേണ്ടത്. നമ്മൾ ശ്രദ്ധാപൂർവം എങ്ങനെയാണ് നമുക്ക് വാഹനം മുന്നോട്ടെടുത്ത് പോകേണ്ടത്, അതിനകത്ത് നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തുന്നുണ്ടോ അത് നോക്കി നമ്മൾ ശ്രദ്ധാപൂർവം വാഹനം എടുക്കാൻ ശ്രമിച്ചാൽ കൃത്യമായിട്ടും നമുക്ക് ട്രാഫിക്കിൽ വാഹനം ഓഫ് ആകാതെ എടുത്തുകൊണ്ട് പോകുവാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു തരത്തിൽ പ്രാക്ടീസ് ചെയ്താൽ ഒരു ട്രാഫിക്കിൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് എളുപ്പത്തിൽ വാഹനം ഓഫ് ആകാതെ തന്നെ എടുത്തുകൊണ്ട് പോകുവാനായിട്ട് സാധിക്കും. ഒരു കാരണവശാലും ബ്രേക്കിൽ കാൽ വെച്ചുകൊണ്ട് ക്ലച്ചിൽ നിന്ന് കാലയക്കുവാനായിട്ട് ശ്രമിക്കരുത്. ഇത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കുറിച്ചിടുക, എപ്പോഴും അത് ഓർത്തിരിക്കുക. അതൊരു ട്രാഫിക്കിൽ മാത്രമല്ല, ഒരു നിരപ്പത്താണെങ്കിൽ പോലും നമ്മൾ വാഹനം എടുക്കുന്ന സാഹചര്യങ്ങളിൽ കൃത്യമായിട്ട് നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലയക്കുകയും ആക്സിലറേറ്റർ മുന്നോട്ട് കൊടുത്ത് മാത്രമേ വാഹനം എടുക്കാവുള്ളൂ. ഒരു കാരണവശാലും ബ്രേക്കിൽ കാല് വെച്ച് വാഹനം എടുക്കരുത്. ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നത് കൊണ്ടാണ് കൂടുതലും ട്രാഫിക്ക് പോലുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ വാഹനം മുന്നോട്ട് എടുക്കുമ്പോൾ വാഹനം ഓഫായി പോകുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ടും ഉണ്ടാകാറുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ട്രാഫിക്കിൽ വാഹനം എടുക്കുമ്പോൾ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടായിരിക്കണം. നമ്മൾ ചിലപ്പോൾ ഒരു സെക്കൻഡ് ഗിയറിലൊക്കെ ആയിരിക്കും വന്ന് വാഹനം കിടക്കുന്നത് ട്രാഫിക്കിൽ. പിന്നെ നമ്മൾ മുന്നോട്ടെടുക്കുന്ന സാഹചര്യങ്ങളിൽ കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം എടുക്കുന്നത് ഇപ്പോഴും ഓർമ്മയിൽ വേണം. പ്രധാനമായിട്ടും പുതിയതായിട്ട് വാഹനം പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറന്നു പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പെട്ടെന്ന് എങ്ങനെയും വാഹനം മുന്നോട്ടെടുത്തുകൊണ്ട് പോകണം എന്നുള്ളൊരു ചിന്ത മാത്രമാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഉണ്ടാകാറുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, കൃത്യമായിട്ടും വാഹനം വന്ന് ട്രാഫിക്കിൽ നിന്നതിന് ശേഷം സിഗ്നലിൽ നിന്നതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഗിയർ കൊടുത്തേ വാഹനം മുന്നോട്ട് എടുക്കാവുള്ളൂ. ഒരു കാരണവശാലും സെക്കൻഡ് ഗിയറിലോ തേർഡ് ഗിയറിലോ ഇട്ട് വാഹനം മുന്നോട്ട് എടുക്കാൻ നോക്കരുത്. അങ്ങനെ എടുത്താലും വാഹനം ഓഫായി പോകുവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി വാഹനത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ മാത്രമല്ല മറ്റ് യാത്ര ചെയ്യുന്ന സുഹൃത്തുക്കളോ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ആളിൻ്റെ വെയിറ്റും കൂടെ വരുമ്പോൾ നമുക്ക് ഒരു കാരണവശാലും സെക്കൻഡ് ഗിയറിലോ തേർഡ് ഗിയറിലോ വാഹനം മുന്നോട്ട് എടുത്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് തന്നെ വാഹനം എടുക്കുക. ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഗുണമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് വീണ്ടും കിട്ടുവാനായിട്ട് ആ സൈഡിൽ കാണുന്ന ബെൽ ഐക്കണിൽ ഒന്ന് ഓൾ അമർത്തി കൊടുക്കുക. അതുപോലെ തന്നെ എനിക്ക് ഫേസ്ബുക്കിൽ ഒരു പേജുണ്ട്, ഗുഡ്സൺ കട്ടപ്പന എന്നാണ് പേജിൻ്റെ പേര്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ പേജിലൂടെ എന്നെ ഫോളോ ചെയ്യാം. പിന്നെ ഇൻസ്റ്റാഗ്രാമിലും പേജുണ്ട്, ഗുഡ്സൺ കട്ടപ്പന എന്നാണ്. അപ്പോൾ ഫേസ്ബുക്കിൽ ഈ യൂട്യൂബിലിടുന്ന വീഡിയോ അതുപോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫേസ്ബുക്കിലൂടെയും ഈ വീഡിയോകൾ കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.